ഓൾ ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് 2021 നടന്ന ഫോറൻസിക് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. എ സൊല്യൂഷൻ ഓഫ് HCl ഇൻ വാട്ടർ ഈസ് 10% HCl ബൈ മാസ്. ഫൈൻഡ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് HCl ഇൻ ദി സൊല്യൂഷൻ. അപ്പം മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ വളരെ നമ്മുടെ PG ലെവലിൽ നടന്ന എക്സാം ആണെന്നുണ്ടെങ്കിലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഒരു +2 ലെവലിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിഗ്രി ലെവലിൽ നിന്നുകൊണ്ടുള്ള ചില ക്വസ്റ്റ്യൻസും ഉണ്ട്. എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ തക്ക വണ്ണത്തിലുള്ള ചില ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. 0.036, 0.051, 0.012, 0.060. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം HClന്റെ മോൾ ഫ്രാക്ഷൻ നമ്മളിപ്പോൾ ജനറലി രണ്ട് കമ്പോണൻസ് ഉണ്ട്, AB എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? NA/NB ആണ് ചെയ്യുക അല്ലേ. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് A/NA+ നമ്പർ ഓഫ് മോൾസ് ഓഫ് B. ഓക്കെ, അതുപോലെ B എന്ന് പറയുന്ന കമ്പോണൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ NB/NA+NB എന്ന് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ യൂഷ്വലി മോൾ ഫ്രാക്ഷൻ കണ്ടെത്തുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് HClന്റെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം HCl ഇൻ വാട്ടർ ആണ് അല്ലേ. അപ്പോൾ HCl എന്തിലേക്കാണ് മിക്സ് ചെയ്തിരിക്കുന്നത്? വാട്ടറിലേക്കാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, മോൾ ഫ്രാക്ഷൻ ഓഫ് HCl എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് HClനമ്പർ ഓഫ് മോൾസ് ഓഫ് HCl പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ആണ് അല്ലേ. ക്ലിയർ ആണോ? ഇവിടെ HClന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് HClനമ്പർ ഓഫ് മോൾസ് ഓഫ് HCl പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 10% എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. 10% HCl ബൈ മാസ് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് നമുക്കതിനെ ടോട്ടൽ 100 gram സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 10 gram HCl എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ടോട്ടൽ 100 gram സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 10 gram HCl എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി 90 gram എന്താണ്? വാട്ടർ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് HClന്റെ എമൗണ്ട് കിട്ടി 10 gram, വാട്ടറിൻ്റെത് കിട്ടി 90 gram. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് HClയും കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറും കണ്ടുപിടിക്കണം അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് HClയും നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറും കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ചെയ്താൽ മതി അല്ലേ. തന്നിരിക്കുന്ന മാസിനെ മോളിക്കുലാർ മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl കണ്ടുപിടിക്കാനായിട്ട് ഗിവൺ മാസ് ഓഫ് HCl ബൈ മോളിക്കുലാർ മാസ് ഓഫ് HCl ചെയ്യണം അല്ലേ. ഗിവൺ മാസ് ഓഫ് HCl എന്ന് പറയുന്നത് എത്രയാണ്? 10 gram ആണ് അല്ലേ. അതുപോലെ മോളിക്കുലാർ മാസ് ഓഫ് HCl എന്ന് പറയുന്നത് എത്രയാണ് നോക്കിക്കേ? ക്ലോറിൻ്റെ മാസ് 35.5 പ്ലസ് ഹൈഡ്രജൻ്റെ മാസ് 1. ഓക്കെ, 1. അപ്പോൾ 1 + 35.5, അതായത് 36.5 എന്നതാണ് ഇവിടെ HClന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോളിക്കുലാർ മാസ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് മോൾസ് കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? 10 / 36.6. ഓക്കെ, അല്ലെ, 36.5 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ വന്നിരിക്കുന്നത്? 0.27 mols എന്ന് കിട്ടി. ഓക്കെ, 0.27 mols എന്ന് കിട്ടി. അതായത് HClന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് കിട്ടി 0.27 mols എന്ന്. ഇനി നമുക്ക് ഇതുപോലെ എന്തിനേയും കണ്ടുപിടിക്കണം? വാട്ടർ, എത്ര മോൾസ് ഓഫ് വാട്ടർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ടറിൻ്റെ ഗിവൺ മാസ് എത്രയാണ്? 90 gram ആണ് അല്ലേ. മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്? H2O മോളിക്കുലാർ മാസ് 18. അപ്പം 90 / 18 ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പം 5 mols ആണ് വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? മോൾ ഫ്രാക്ഷൻ ഓഫ് HClന്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്രയാണ്? 0.27 എന്ന് കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ആണ്. അതായത് 0.27 + 5 എന്ന് കിട്ടി. അതായത് 0.27 / 5.27 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 0.27 / 5.27 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.05
5 1 എന്ന് കിട്ടി. വളരെ എളുപ്പമല്ലേ? നമ്മുടെ പ്ലസ് ടു ലെവലിൽ നമ്മൾ പഠിക്കുന്നതാണ് മോൾ ഫ്രാക്ഷനൊക്കെ. ജസ്റ്റ് ആ ഒരു പ്ലസ് ടു ലെവലിൽ നമ്മൾ പഠിക്കുന്ന ബേസിക് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലേ. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അറിഞ്ഞിരിക്കുക, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അറിയാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ ആയിരുന്നല്ലോ? ഇവിടെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് 0.051. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ കണ്ടെയ്ൻസ് 2 moles ഓഫ് ഹീലിയം പെർഫെക്ട് ഗ്യാസ് അറ്റ് പ്രഷർ 1 atm ആൻഡ് ഈസ് ഇൻ എ ലാർജ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ബാത്ത് അറ്റ് 500 K. The pressure is reversibly increased to 10 atm. Calculate the work done on this process. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ്സ് കണ്ടെത്താനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആറിൻ്റെ ഗ്യാസ് കോൺസ്റ്റന്റ് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 8.314 joule per mole per Kelvin ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ റിവേഴ്സിബിൾ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷറിൻ്റെ കേസ് നിങ്ങളൊന്ന് നോക്കിക്കേ. 1 atm ഇനിഷ്യൽ പ്രഷർ, ആ പ്രഷർ ചേഞ്ച് ചെയ്തിട്ട് 10 atm കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പ്രഷർ ചേഞ്ച് ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രഷർ ചേഞ്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ഡൺ കണക്കാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു നോക്കിക്കേ. നമ്മൾ ജനറലി റിവേഴ്സിബിൾ വർക്ക് ഡൺ കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് -2.303 RT ലോഗ് V2/V1 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റിവേഴ്സിബിൾ വർക്ക് ഡണിൻ്റെ കേസിൽ ജനറലി ഇപ്പോൾ വോളിയം ചേഞ്ച് ആണ് തരുന്നത്. 10 liter വോളിയത്തിൽ നിന്ന് ഒരു 50 liter വോളിയത്തിലോട്ട് ഒരു ചേഞ്ച് സംഭവിച്ചു. അപ്പോൾ വോളിയം ചേഞ്ച് ആണ് തരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം ഇവിടെ നമുക്ക് പ്രഷർ ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. 1 atm പ്രഷറിൽ നിന്നും 10 atm പ്രഷറിലോട്ട് ഒരു പ്രഷർ ചേഞ്ച് ഉണ്ടായി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം പ്രഷറും വോളിയവും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത് അല്ലേ. പ്രഷറും വോളിയവും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ V2/V1 എന്ന് പറയുന്നത് എന്തിനായിരിക്കും ഈക്വൽ ആയിട്ടുള്ളത്? P1/P2 ഈക്വൽ ആയിട്ടുള്ളത് അല്ലേ. അല്ലേ, പ്രഷറും വോളിയം ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ V2/V1 എന്ന് പറയുന്നത് പ്രഷറിൻ്റെ ടേംസിൽ വരുമ്പോഴത്തേനും എങ്ങനെ വരും? P1/P2 എന്ന് വരും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷറിൻ്റെ ടേംസിൽ ഈ വർക്ക് ഡൺ ഇക്വേഷൻ എങ്ങനെ എഴുതാം? -2.303 RT ലോഗ് V2/V1 എന്ന് പകരം P1/P2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ടെമ്പറേച്ചർ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 2.303 NRT എന്നുണ്ട് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് 1 ആണെന്നുണ്ടെങ്കിൽ 2.303 RT ലോഗ് V2/V1, എൻ നമ്പർ ഓഫ് മോൾസിൻ്റെ കേസ് ആണെങ്കിൽ 2.303 NRT ലോഗ് V2/V1 എന്ന് വരും ഇക്വേഷൻ. അതുപോലെ ഇവിടെ 2.303 NRT ലോഗ് P1/P2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. നോക്കിക്കേ, ഇക്വേഷൻ ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്തു നോക്കാം. നോക്കിക്കേ, W=-2.303 NRT ലോഗ് P1/P2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ടല്ലോ. -2.303 × എന്നെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 2 moles ഓഫ് ഗ്യാസ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്നിന്റെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. ആറിന്റെ വാല്യൂ എന്താണ്? 8.314 ആണെന്ന് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്ര ആണെന്ന് തന്നിട്ടുണ്ട്? 500 K ടെമ്പറേച്ചറിലാണ് നമ്മുടെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്, അത് 500 K ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം ടെമ്പറേച്ചറിന്റെ സ്ഥാനത്ത് 500 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ലോഗ് P1/P2. പ്രഷർ ചേഞ്ച് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 1 atm to 10 atm ചേഞ്ച് സംഭവിച്ചത് അല്ലേ. അപ്പം P1 എന്ന് പറയുന്നത് 1/P2 എന്ന് പറയുന്നത് എന്താണ്? 10 ആണ് ഉണ്ടായ പ്രഷർ ചേഞ്ച്. P1/P2 എന്ന് പറയുന്നത് 1/10 എന്ന് കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. W=-2.303 × 2 × 8.314 × 500 × log 1/10. log 1/10 വാല്യൂ വരുന്നത് -1 ആണ്. ഓക്കെ, log 1/10 വാല്യൂ വരുന്നത് -1 ആണ്. log 1/10 നമുക്ക് 10⁻¹ എന്ന് എഴുതി കൂടെ. അപ്പൊ log 10⁻¹ എന്ന് വരും. ഓക്കെ, log 10⁻¹ നമുക്ക് എങ്ങനെ എഴുതാം? -1 ×
ലോഗിട്ട് എണ്ണം എന്ന് എഴുതാം. ഓക്കെ, ലോഗിട്ട് എണ്ണം എന്ന് പറയുന്നത് വൺ അല്ലേ, അപ്പൊ മൈനസ് വൺ ഇൻറ്റു വൺ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ. അങ്ങനെയാണ് നമുക്ക് ലോഗ് വൺ ബൈ ടെന്നിന്റെ വാല്യൂ നമ്മൾ മൈനസ് വൺ എന്ന് കൊടുത്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, മൈനസ് വൺ എന്ന് കൊടുത്തു. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ, മൈനസും മൈനസും കൂടെ അങ്ങ് പ്ലസ് ആയിപ്പോ. പിന്നെ ബാക്കി എന്തുണ്ട്, ഡബ്ല്യു ഈക്വൽ ടു ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ ഇൻറ്റു ടു ഇൻറ്റു എയ്റ്റ് പോയിന്റ് ത്രീ വൺ ഫോർ ഇൻറ്റു 500 എന്ന് വരും. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 19,147 ജൂൾസ് എന്ന് കിട്ടും. ഓക്കെ, 19,147 ജൂൾസ് എന്ന് കിട്ടും. ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ. അപ്പൊ വോളിയത്തിന്റെ ടേംസ്, ഇപ്പൊ വോളിയം ചേഞ്ച് ആയിരുന്നു നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ മൈനസ് 2.303 എൻ ആർ ടി ലോഗ് വി ടു ബൈ വി വൺ ആയിരുന്നു. ഇവിടെ പ്രഷറിന്റെ ടേംസിലായതുകൊണ്ട് പി വൺ ബൈ പി ടു എന്നായി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വൺ മോൾ ഓഫ് ഗ്യാസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നിന്റെ സ്ഥാനത്ത് വൺ കൊടുത്തിട്ട് മൈനസ് 2.303 ആർ ടി ലോഗ് വി ടു ബൈ വി വൺ അല്ലെ, ആർ ടി ബൈ ലോഗ് ആർ ടി ഇൻറ്റു ലോഗ് പി വൺ ബൈ പി ടു എന്നുള്ളായിരുന്നു ഇക്വേഷനിൽ. ഇവിടെ ടു മോൾസ് എന്ന് തന്നിരിക്കുന്നത് കൊണ്ടാണ് എൻ ആർ ടി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തത് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ, പി ജി ലെവൽ അല്ല, നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന തെർമോഡൈനാമിക്സിന്റെ ബേസിക് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇതും ഡിഗ്രി ലെവലിൽ നമുക്ക് തെർമോഡൈനാമിക്സ് ഒരു ബേസിക് ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താവുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ എ ആണ്, 19,147 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ, ഓപ്ഷൻ എ. ഓക്കെ ആണേ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. Which of these statement is incorrect for the fixed amount of a perfect gas? അപ്പം ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് പെർഫെക്റ്റ് ഗ്യാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പെർഫെക്റ്റ് ഗ്യാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഡിഗ്രി ലെവലിൽ നമ്മൾ ബേസിക്കായിട്ട് തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. നോക്കിക്ക്, എന്താണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്? ഇന്റേണൽ എനർജി യു ആൻഡ് എൻതാൽപി എച്ച് വിച്ച് ഡിപെൻഡ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഇന്റേണൽ എനർജി, എൻതാൽപി, രണ്ട് ടേംസും ടെമ്പറേച്ചറിനെ മാത്രം ഡിപെൻഡ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ്, തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് ആണ് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. രണ്ടാമത്തേത് പി ഡി വി ഈക്വൽ ടു എൻ ആർ ഡി ടി ഫോർ എവറി ഇൻഫിനിറ്റ്സിമൽ പ്രോസസ്. ഏതൊരു എന്താ ചെറിയ റേറ്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സിൽ പി വി ഈക്വൽ ടു എൻ ആർ ഡി ടി എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ദെൻ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ, അല്ലെങ്കിൽ സി പി മൈനസ് സി വി ഈക്വൽ ടു എൻ നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ എൻ ആർ. ദെൻ ഡി യു ഈക്വൽ ടു സി വി ഡി ടി ഫോർ ദ റിവേഴ്സിബിൾ പ്രോസസ്. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, പെർഫെക്ട് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഗ്യാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം. നമുക്ക് വീണ്ടും അടുത്ത എക്സാംസിനും പെർഫെക്റ്റ് ഗ്യാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ഗ്യാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ആൻസറിലോട്ട് പോവാം. An ideal gas law states that the relationship between the pressure applied by the gas, the amount of the gaseous substance, the absolute temperature of the gas and the volume occupied by the gas that perfectly obeys the law of the ideal gas is known as the perfect gas. അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ ബോയിൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതൊക്കെ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഷറും വോളിയവും ടെമ്പറേച്ചറിനെയും നമ്പർ ഓഫ് മോൾസിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസ് ലോസ് എല്ലാം ഒബേ ചെയ്യുന്ന ഒരു ഗ്യാസിനെയാണ് നമ്മൾ ജനറലി പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ലോസ് എല്ലാം ഒബേ ചെയ്യുന്ന ഒരു ഗ്യാസിനെയാണ് നമ്മൾ ജനറലി പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുക. The ideal gas law states that the product of 1 gram molecule's pressure and volume is equal to the product of the gas's absolute temperature, the universal and the universal gas constant. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ് ഇത്രയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പം ഈ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗ്യാസസിനെയാണ് നമ്മൾ പെർഫെക്റ്റ് ഗ്യാസസ് എന്ന് ജനറലി പറയുക. ഇവിടെ നിങ്ങൾക്കറിയാം പി വി ഈക്വൽ ടു എൻ ആർ ടിക്ക് അകത്ത് പി എന്ന് പറയുന്ന പ്രഷറാണ്, വി എന്ന് പറയുന്നത് വോളിയമാണ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്, ആർ എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ദ ജനറൽ പെർഫെക്റ്റ് ഗ്യാസ് ലോ ഇസ് ഡിറൈവ് ഫ്രം ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആൻഡ് ഇറ്റ്സ് അസംപ്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ്. അപ്പോൾ ജനറലി നമ്മളൊരു പെർഫെക്റ്റ് ഗ്യാസ് ലോ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ലോ ഡിറൈവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിനെ ബേസ് ചെയ്ത്, അതിൻ്റെ അസംപ്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു പെർഫെക്റ്റ് ഗ്യാസ് ലോ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസിക് അസംപ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോക്കിക്കേ. ദ വോളിയം ഓഫ് ദി മോളിക്യൂൾസ് ഇസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദി വോളിയം ദാറ്റ് ക്യാൻ ബി ഓക്കുപ്പൈഡ് ബൈ ദി ഗ്യാസ്. അപ്പോൾ ഒരു ടോട്ടൽ ഗ്യാസ് മോളിക്യൂൾസിനെ ഓക്കുപ്പൈ ചെയ്യുമ്പോഴത്തേന്, ഓക്കുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്
ആവശ്യമായിട്ടുള്ള വോളിയം ഉണ്ടല്ലോ, ആ വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന് ഓക്കുപ്പൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് ഭയങ്കര നെഗ്ലിജിബിളി സ്മോൾ വാല്യൂ ആണെന്നാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ അസംപ്ഷൻ ആയിട്ട് പറയുന്നത്. നമ്മുടെ ടോട്ടൽ വോളിയം ഓക്കുപ്പൈഡ് ബൈ ദി ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് വൺ ഗ്യാസ് മോളിക്യൂളിനെ ഓക്കുപ്പൈ ചെയ്യേണ്ട വോളിയത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന്, അല്ലെങ്കിൽ ടോട്ടൽ വോളിയത്തിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾസിനെ ഓക്കുപ്പൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആണെന്നാണ് ഒന്നാമത്തെ അസംപ്ഷനിൽ പറയുന്നത്. ദെൻ ദ ഗ്യാസ് കണ്ടെയ്ൻസ് മെനി മോളിക്യൂൾസ് ദാറ്റ് മൂവ് ഇൻ റാൻഡം മോഷൻ ആൻഡ് ഒബേ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അപ്പം അതുപോലെ തന്നെ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷനിലാണ്, അതുപോലെ അവർ പരസ്പരം കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എല്ലാം ഒബേ ചെയ്തുകൊണ്ടാണ് അവർ കണ്ടിന്യൂസ്ലി മോഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്നാണ് രണ്ടാമത്തെ അസംപ്ഷനിൽ പറയുന്നത്. ദെൻ എക്സ്പെക്ട് ഡ്യൂറിംഗ് ദി ഇലാസ്റ്റിക് കൊളിഷൻ There are no forces that act on the molecules. അപ്പം ഈ ഇലാസ്റ്റിക് കൊളിഷൻസ് നടക്കുമ്പം അല്ലാതെ മറ്റ് ഫോഴ്സസ് ഒന്നും തന്നെ നമ്മുടെ മോളിക്യൂൾസിൽ എക്സിബിറ്റ് ചെയ്യുന്നില്ല എന്നാണ് അടുത്ത ഒരു അസംപ്ഷനായിട്ട് പറയുന്നത്. The no gases has only these properties. The behavior of the real gases is closely studied by the perfect gas law at very high temperature and low pressure when the maximum distance between the molecules and the high speed moves ahead of these interactions. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്നും ഡീവിയേഷൻസ് കാണിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ഗ്യാസസിനെ നമ്മൾ റിയൽ ഗ്യാസസ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഗ്യാസ് വിച്ച് ഫോളോസ് ഓൾ ദി ഗ്യാസ് ലോസ് ആൻഡ് ഗ്യാസ് ഇക്വേഷൻസ് അറ്റ് എവറി പോസിബിൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് നോൺ എസ് ദി ഐഡിയൽ ഗ്യാസ് ഓർ പെർഫെക്റ്റ് ഗ്യാസ്. അപ്പം ഒരു ഗ്യാസ് എല്ലാ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചറിലും പ്രഷറിലും നമ്മുടെ ഈ ഐഡിയ നമ്മുടെ ഗ്യാസ് ലോസ് എല്ലാം ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗ്യാസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. എല്ലാ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചറിലും പ്രഷറിലും നമ്മുടെ ഗ്യാസ് ലോസ് എല്ലാം ഒബേ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗ്യാസസിനെ അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് ഗ്യാസസ് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസസ് എന്ന് ജനറലി പറയുന്നത്. ഐഡിയൽ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ് ബിക്കോസ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഈസ് സീറോ. അപ്പോൾ ഐഡിയൽ ഗ്യാസസിനെ നമുക്ക് ജനറലി ലിക്വിഫൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവരുടെ കേസിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുന്നത് സീറോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അവരെ നമുക്ക് ജനറലി ലിക്വിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസസിനെ. ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഐഡിയൽ ഗ്യാസ് ഈസ് സീറോ, സോ ദ ഇന്റർണൽ എനർജി ഓഫ് ദി ഐഡിയൽ ഗ്യാസ് ഈസ് പെർഫെക്റ്റ്ലി ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പം നമ്മുടെ പെർഫെക്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസസിൻ്റെ കേസിൽ അവരുടെ ഇന്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്തിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് അല്ലേ. ഇന്റേർണൽ എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അതുപോലെ എന്താൽപി എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ചേഞ്ച് ആണ് അല്ലെങ്കിൽ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഹീറ്റ് ചേഞ്ച് ആണ് എന്താൽപി വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്? ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ എന്താൽപിയും എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്? ടെമ്പറേച്ചറിന്. അതായത് ഇന്റേർണൽ എനർജി ആയിക്കോട്ടെ എന്താൽപി ആയിക്കോട്ടെ പെർഫെക്റ്റ് ഗ്യാസസിന്റെ കേസിൽ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ഓക്കെ. The specific heat of an ideal gas is a constant quantity and it does not change with the temperature. ഇനി ഐഡിയൽ ഗ്യാസസിൻ്റെ കേസിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. ഓക്കെ. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയൂം ഉണ്ട്, കോൺസ്റ്റൻറ്റ് പ്രഷറും ഉണ്ട് അല്ലേ. ഇപ്പം സി വി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയമാണ്. സി വി എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിന് ഇക്വലൻ്റ് ആണ് അല്ലേ. അതുപോലെ സി പി എന്ന് പറയുന്നത് എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. സി പി എന്ന് പറയുന്നത് ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ യുവിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? ഡോ യു ഈക്വൽ ടു സി വി ഡി ടി എന്ന് എഴുതാം. അതുപോലെ ഡോ എച്ച് ഈക്വൽ ടു CPDT എന്ന് എഴുതാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിനെയും കോൺസ്റ്റൻറ്റ് പ്രഷറിനെയും നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കാം. ഓൾ ദി റിയൽ ഗ്യാസസ് ബിഹേവ് ആസ് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ ആൻഡ് ലോ ഡെൻസിറ്റി. ഇനി റിയൽ ഗ്യാസസ് എപ്പോഴാണ് ഐഡിയൽ ഗ്യാസസിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്? റിയൽ ഗ്യാസസ് ബിഹേവ് ആസ് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ കണ്ടീഷൻസിലാണ് ജനറലി റിയൽ ഗ്യാസസ് നമ്മുടെ ഐഡിയൽ ഗ്യാസസിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്. ദി ഗ്യാസ് മോളിക്യൂൾസ് ഹാവ് ദ പോയിന്റ് മാസസ് ആൻഡ് എ നെഗ്ലിജിബിൾ വോളിയം ആൻഡ് ദ വെലോസിറ്റി ഇസ് വെരി ഹൈ. ദാറ്റ്സ് വൈ ദേർ ഈസ് നോ ഇഫക്ട് ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. അതുപോട്ടെ, ഇവിടെ നോക്കുക. സോ ഹിയർ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി നോക്കിക്കെ, നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നോക്കിക്കേ,
ഫസ്റ്റ് പറഞ്ഞു ഇന്റേണൽ എനർജി ആൻഡ് എന്താൽപി ഈച്ച് ഡിപെൻഡ് ഓൺ ടെമ്പറേച്ചർ, അല്ലെ നമ്മളിവിടെ കണ്ടതാണ് അല്ലെ. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അതുപോലെ തന്നെ എന്താൽപി ആയിക്കോട്ടെ, എന്താൽപി എന്ന് പറയുന്നത് അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഹീറ്റ് ചേഞ്ച് ആണ്. ആ ഹീറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ലേ, കൊടുക്കുന്ന ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം ജനറലി ഇന്റേണൽ എനർജിയും എന്താൽപിയും എന്തിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്, ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അടുത്തത് ഇത് നമ്മൾ യൂഷ്വലി പഠിച്ചിട്ടുള്ളതാണ്, ഡിഗ്രി ലെവൽ തൊട്ടിട്ടേ പഠിച്ചിട്ടുള്ള കേസാണ്. ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ സി പി മൈനസ് സി വി എന്ന് പറയുന്നത് എൻ ആറിന് ഇക്വലന്റ് ആണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്. ഇപ്പൊ വൺ മോൾ ഓഫ് എ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം, സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, വണ്ണും തേർഡും കറക്റ്റ് ആണെന്ന് കിട്ടി. ഇനി ഡോ യു ഈക്വൽ ടു സി വി ഡി ടി ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്. നോക്കിക്കേ, നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ നോക്കിക്കേ, സി വി നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നാണ് ഡിഫൈൻ ചെയ്തത് അല്ലേ. അതിനകത്ത് നിന്നും നമുക്ക് ഡോ യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡോ യു ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടി എന്ന് എഴുതാം അല്ലേ. അതല്ലേ ഇവിടെ തന്നിരിക്കുന്നത്, ഡോ യു ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടി, അതും കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാവണം, പി ഡി വി ഈക്വൽ ടു എൻ ആർ ഡി ടി. ഇനി അത് എന്തുകൊണ്ടാണ് റോങ് ആയത് നോക്കിക്കേ, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്തായിരുന്നു, നോക്കിക്കേ, പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, ഞാൻ അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും, പി ഡി വി പ്ലസ് വി ഡി പി ഈക്വൽ ടു എൻ ആർ ഡി ടി എന്ന് വരും അല്ലേ. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രഷറിൻ്റെ ടേംസിലും വിത്ത് റെസ്പെക്ട് ടു വോളിയത്തിൻ്റെ ടേംസിലും ഡെറിവേറ്റീവ് എടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ രണ്ട് ടേംസ് ആകുമ്പോൾ ഫസ്റ്റ് ടേം ആദ്യത്തെ ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് രണ്ടാമത്തെ ടേം പ്ലസ് രണ്ടാമത്തെ ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം അല്ലേ. ആ ഒരു പ്രിൻസിപ്പിൾ അല്ലേ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പി ഡി വി പ്ലസ് വി ഡി പി ഈക്വൽ ടു എൻ ആർ ഡി ടി എന്നാണ് വരുന്നത്. ഇനി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കണ്ടീഷനിൽ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേം സീറോ ആയിപ്പോ. അപ്പം നമുക്ക് വേണമെങ്കിൽ പി ഡി വി ഈക്വൽ ടു എൻ ആർ ഡി ടി എന്ന് എഴുതാം. അല്ല, അറ്റ് കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷൻ ആണെങ്കിൽ ഈ ടേം ക്യാൻസൽ ആയിട്ട് വി ഡി പി ഈക്വൽ ടു എൻ ആർ ഡി ടി എന്ന് വല്ലതും എഴുതാം. പക്ഷേ ജനറലി ഫോർ ആൻ ഇൻഫിനിറ്റിസിമൽ പ്രോസസ് വി ക്യാൻ റൈറ്റ് പി വി ഈക്വൽ ടു എൻ ആർ ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പി ഡി വി പ്ലസ് വി ഡി പി ഈക്വൽ ടു എൻ ആർ ഡി ടി എന്ന് എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്, പി ഡി വി ഈക്വൽ ടു എൻ ആർ ഡി ടി എന്നാണ് തന്നിരിക്കുന്നത്. നമ്മുടെ വി ഡി പി എന്ന് പറഞ്ഞ ടേം എന്തേ ഇവിടെ കൊടുത്തിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ, അല്ല. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പം തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് തിരഞ്ഞെടുക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പോൾ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നതിൽ, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്, ഫോർ ആൻ ഇൻഫിനിസിമൽ പ്രോസസ് പി ഡി വി പ്ലസ് വി ഡി പി ഈക്വൽ ടു എൻ ആർ ഡി ടി, ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ റിലേറ്റ്സ് ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് ദി കോമ്പോസിഷൻ ഓഫ് എ മിക്സ്ചർ. അപ്പൊ കെമിക്കൽ പൊട്ടൻഷ്യലും കോമ്പോസിഷൻ, മിക്സ്ചറിന്റെ കോമ്പോസിഷനും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗിബ്സ് ഹെംഹോൾസ് ഇക്വേഷൻ ആണോ, ജൂൾ തോംസൺ ഇഫക്റ്റ് ആണോ, ഡിബൈ ഹക്കൽ റൂൾ ആണോ, ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ ആണോ, ഇതിലേത് ഇക്വേഷനാണ് നമ്മുടെ കെമിക്കൽ പൊട്ടൻഷ്യലിനെയും കോമ്പോസിഷൻ ഓഫ് ദ മിക്സ്ചറിനെയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നാലും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിക്കേ, ദ ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ സിസ്റ്റംസ് ഇൻ ദി തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. അപ്പോൾ ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ എന്ന് പറയുന്നത് സിസ്റ്റംസ് ഇൻ ദി തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലിരിക്കുന്ന സിസ്റ്റങ്ങളെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇൻ പെർട്ടിക്കുലർ ഇറ്റ് റിലേറ്റ്സ് ദ ചേഞ്ചസ് ഇൻ ദി കെമിക്കൽ പൊട്ടൻഷ്യൽ ഫോർ ദി കമ്പോണൻസ് ഇൻ ആൻ ആർബിറ്റേറി പ്രോസസ് വെയർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്താണ് നമ്മൾ ഗിബ്സ് ഡ്യൂഹം ഇക്വേഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്, ചേഞ്ചസ് ഇൻ കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ്. കെമിക്കൽ പൊട്ടൻഷ്യലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയി കെപ്റ്റ് ചെയ്തിട്ട് ഒരു റിയാക്ഷനിൽ ഉണ്ടാകുന്ന കെമിക്കൽ പൊട്ടൻഷ്യലിന്റെ ചേഞ്ചസ് ആണ് നമ്മൾ ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്നത്. നോക്കിക്കേ, ഇറ്റ് റിലേറ്റ്സ് ദ ചേഞ്ചസ് ഇൻ കെമിക്കൽ പൊട്ടൻഷ്യൽ ഫോർ ദി കമ്പോണൻസ് ഇൻ ആൻ ആർബിറ്ററി പ്രോസസ് വെയർ ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ഹെൽഡ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും കോൺസ്റ്റന്റ് ആയിട്ട് കെപ്റ്റ് ചെയ്തിട്ട്. അപ്പം നമ്മുടെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്, സിഗ്മ എൻ ഐ ഡി മ്യു ഐ ഈക്വൽ ടു സീറോ. സിഗ്മ എൻ ഐ ഡി മ്യു ഐ ഈക്വൽ ടു സീറോ. ഇവിടെ മ്യു ഐ എന്ന് പറയുന്നത് എന്താണ്, കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദി ഐത്ത് കമ്പോണൻ്റ് ആണ്. എൻ ഐ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ്
മോൾസ് ആണ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇൻ മോൾസ് ആണ്, നമ്പർ ഓഫ് മോൾസ് എന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ രണ്ട് കമ്പോണൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? എൻ വൺ ഡി മ്യു വൺ പ്ലസ് എൻ ടു ഡി മ്യു ടു ഈക്വൽ ടു സീറോ എന്ന് വരും. അപ്പം മൂന്ന് കമ്പോണൻസ് ആണെന്നുണ്ടെങ്കിൽ എൻ വൺ ഡി മ്യു വൺ പ്ലസ് എൻ ടു ഡി മ്യു ടു പ്ലസ് എൻ ത്രീ ഡി മ്യു ത്രീ ഈക്വൽ ടു സീറോ എന്നും പറഞ്ഞിട്ട് വരും കേട്ടോ. അതിനനുസരിച്ചിട്ടാണ് ഇക്വേഷനിൽ വ്യത്യാസങ്ങൾ വരിക. The Gibbs-Newham equation hinges on several integral concepts and terms. The thermodynamic equilibrium. ഇനി നമ്മുടെ ഈ Gibbs-Newham equation യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് തേർമോഡൈനാമിക് ഇക്വിലിബ്രിയം, ദെൻ കെമിക്കൽ പൊട്ടൻഷ്യൽ, ദെൻ ഇന്റേണൽ എനർജി. ഈ മൂന്ന് ടേംസ് ആണ് നമ്മൾ ഈ Gibbs-Newham equation യൂസ് ചെയ്തിട്ട് പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, എന്താണ് തേർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് വെയർ ദർ ഈസ് നോ ഒബ്സർവബിൾ ചേഞ്ചസ് ആസ് ടൈം ഗോസ് ഓൺ. അപ്പോൾ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. റിയാക്ടൻ്റെ സൈഡിലോ പ്രൊഡക്റ്റിൻ്റെ സൈഡിലോ പ്രത്യേകിച്ചായിട്ട് മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റിന് തേർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാം, അല്ലെ, തേർമോഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയാം. അതുപോലെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റെപ്രസെൻറ്റ് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം വിത്ത് ദ അഡിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് സ്പീഷീസ് ഐ while keeping the particles of other species constant. അപ്പം എന്താണ് കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ആണ് നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ആ ഒരു പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കെ. ബൈ ദ അഡിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് സ്പീഷീസ് ഐ വൈൽ കീപ്പിംഗ് ദി പാർട്ടിക്കിൾസ് ഓഫ് അതർ സ്പീഷീസ് കോൺസ്റ്റന്റ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് ഒന്നിലധികം കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കി കമ്പോണൻറ്റുകളെ എല്ലാം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഒരു ഐ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിനെ മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ മാത്രം എമൗണ്ട് നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണ്, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചിൻ്റെ മെഷർമെൻറ്റ്, അതിനെയാണ് നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഈ ഒരു Gibbs-Newham ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ ഇന്റേണൽ എനർജി, ഇറ്റ് ഈസ് ദി ടോട്ടൽ എനർജി ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കൈനറ്റിക് എനർജി ഡ്യൂ ടു ദി മോഷൻ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദി പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് ദി വൈബ്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് എനർജി ഓഫ് ആറ്റംസ് വിത്തിൻ മോളിക്യൂൾ. എന്താണ് ഇന്റേണൽ എനർജി? ആ ഒരു മോളിക്കുളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എല്ലാ എനർജീസിൻ്റെയും കൂടെ ടോട്ടൽ സമ്മിനെയാണ് നമ്മൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്റേണൽ എനർജിയും തേർമോഡൈനാമിക് ഇക്വിലിബ്രിയം അതുപോലെ കെമിക്കൽ പൊട്ടൻഷ്യൽ ഈ കൺസെപ്റ്റുകളെല്ലാം നമ്മുടെ ഈ ഒരു Gibbs-Newham ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദ Gibbs-Helmholtz ഇക്വേഷൻ, പിന്നെ രണ്ടാമത് നമ്മുടെ എന്താ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഒരു ഇക്വേഷനാണ് Gibbs-Helmholtz ഇക്വേഷൻ. ഇനി Gibbs-Helmholtz ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ തേർമോഡൈനാമിക് ഇക്വേഷൻ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ ചേഞ്ചസ് ഇൻ ദ Gibbs ഫ്രീ എനർജി ഓഫ് എ സിസ്റ്റം ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. Gibbs ഫ്രീ എനർജി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ, വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ Gibbs ഫ്രീ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ Gibbs-Helmholtz ഇക്വേഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ. Gibbs ഫ്രീ എനർജി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. Gibbs-Helmholtz ഇക്വേഷനെ നമ്മൾ മാത്തമെറ്റിക്കലി എഴുതുന്നത് ഡോ ഡെൽറ്റ ജി ബൈ ടി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് ബൈ ടി സ്ക്വയർ എന്നാണ് കേട്ടോ. ആ ഒരു ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചേക്ക്, എന്തിനെ തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക കേട്ടോ. Gibbs ഫ്രീ എനർജി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചറിനെയാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ജൂൾ തോംസൺ ഇഫക്റ്റ്, ഇറ്റ് റെഫേഴ്സ് ടു ദി തേർമോഡൈനാമിക് പ്രോസസ് ദാറ്റ് ഒക്വേഴ്സ് വെൻ അൻ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് ടേക്സ് പ്ലേസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് എന്താൽപി. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് എന്താൽപിയിൽ ഒരു ഹൈ പ്രഷർ ടു ലോ പ്രഷറിൽ ഒരു എക്സ്പാൻഷൻ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇഫക്റ്റിനെ, അറ്റ് കോൺസ്റ്റന്റ് എന്താൽപി കണ്ടീഷനിലാണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇഫക്റ്റിനെയാണ് നമ്മൾ ജൂൾ തോംസൺ ഇഫക്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജൂൾ തോംസൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ തേർമോഡൈനാമിക് പ്രോസസ് ദാറ്റ് ഒക്വേഴ്സ്, എപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ അൻ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് ടേക്സ് പ്ലേസ്, ഒരു ഫ്ലൂയിഡിൻ്റെ എക്സ്പാൻഷൻ നടക്കുകയാണ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഹൈ പ്രഷർ റീജിയണിൽ നിന്നും ലോ പ്രഷർ റീജിയനിലോട്ട് ഒരു ഫ്ലൂയിഡിൻ്റെ എക്സ്പാൻഷൻ നടക്കുകയാണ് അറ്റ് കോൺസ്റ്റന്റ് എന്താൽപി. ഓക്കെ, അപ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചേഞ്ചസ് അതാണ് നമ്മൾ ജൂൾ തോംസൺ ഇഫക്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് മ്യൂ ജെ ടി, അല്ലെങ്കിൽ മ്യൂ ജൂൾ തോംസൺ ഈക്വൽ ടു ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എച്ച് എച്ച് എന്ന് പറയുന്നത് എന്താൽപിയാണ്. ദെൻ ദ ഡിബൈ ഹക്കൽ ഇക്വേഷൻ ഈസ് ദ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഡെവലപ്ഡ് ടു എക്സ്പ്ലെയിൻ സർട്ടൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഓർ സബ്സ്റ്റൻസസ് ഫൗണ്ട് ഇൻ ദ സൊല്യൂഷൻ ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കൽസ്. അതുപോലെ ഡിബൈ ഹക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെത് അതുപോലെ തന്നെ ചാർജ്ഡ് പാർട്ടിക്കൽസ് അവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു ഇക്വേഷനാണ് ഡിബൈ ഹക്കൽ ഇക്വേഷൻ. അപ്പോൾ നോക്കിക്കേ, കെമിക്കൽ പൊട്ടൻഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി, Gibbs-Newham ഇക്വേഷൻ ആണ് അല്ലേ. കെമിക്കൽ പൊട്ടൻഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Gibbs-Newham ഇക്വേഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ. അപ്പോൾ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കുക. ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഫോർ റിവേഴ്സിബിൾ ഫേസ് ചേഞ്ച് ദാറ്റ് ഈസ്
ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ ഏത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇത് എൻട്രോപ്പി ചേഞ്ച് ഫോർ റിവേഴ്സിബിൾ ഫേസ് ട്രാൻസിഷൻ ആറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദി ഫോർമുല ഡെൽറ്റ എസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ എൻട്രോപ്പി ചേഞ്ച് നമ്മളൊരു കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കണ്ടീഷനിൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് എ റിവേഴ്സിബിൾ ഫേസ് ട്രാൻസിഷൻ നമ്മൾ മെഷർ ചെയ്യുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഡെൽറ്റ എസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി. ഓക്കെ, അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് വേപ്പറൈസേഷനെ ആവാം, ഡെൽറ്റ എച്ച് മെൽട്ടിംഗ് ആവാം, അതെന്താണോ നടക്കുന്നത്, ഇപ്പോൾ സോളിഡ് ടു ലിക്വിഡ് ആണ് അല്ലെങ്കിൽ ലിക്വിഡ് ടു ഗ്യാസ് ആണോ, അപ്പോൾ വേപ്പർ ആവുകയാണോ അതോ മെൽറ്റ് ചെയ്യുകയാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ആണോ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ആണോ എന്നുള്ളതൊക്കെ മാറി വരുന്നത് നമ്മുടെ നടക്കുന്ന പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ജനറലി ഒരു ഫേസ് ട്രാൻസിഷൻ നടക്കുമ്പോഴത്തേന് അവിടെ നടക്കുന്ന എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ബൈ ടി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്, പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ടെമ്പറേച്ചർ ഓൾവേസ് എന്താണ്, പോസിറ്റീവ് ആണ് അല്ലേ. അപ്പൊ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, ടെമ്പറേച്ചർ ഓൾവേസ് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ സ്വാഭാവികമായിട്ട് എന്തേ വരുള്ളൂ, പോസിറ്റീവ് വാല്യൂവേ വരുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ ഫോർ ആൻ റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഫേസ് ട്രാൻസിഷൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്തേ വരുള്ളൂ, പോസിറ്റീവ് വാല്യൂ മാത്രമേ വരുള്ളൂ കേട്ടോ, പോസിറ്റീവ് വാല്യൂ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്താണ്, ഓപ്ഷൻ എ പോസിറ്റീവ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.